ഹലോ ഫ്രണ്ട്സ്, നാടൻ ചിക്കൻ പെരട്ട കഴിക്കാൻ കൊതിയുള്ളവർ ഓടി വായു. ഈ അസാധ്യ ടേസ്റ്റുള്ള നാടൻ ചിക്കൻ പെരട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു വലിയ ഉരുളി വിറകടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 200 ml നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എണ്ണയിൽ കിടന്ന് ചെറുതായി ഒന്ന് മൂത്ത് വരണം. ആ എന്ത് മണമാണെന്നോ. ആ സമയത്തേക്ക് കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആ എണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് വരുന്ന നേരത്തേക്ക് കുറച്ച് സവാള കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതായത് 7-8 സവാള അരിഞ്ഞ എടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1-5 കിലോ ചിക്കന് വേണ്ടുന്ന സവാളയാണ് 7-8 എണ്ണം എടുത്ത് സവാള എണ്ണയിൽ കിടന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവാള ഹാഫ് കുക്കായിട്ടേ ഉള്ളേ. അത് ഗോൾഡൻ കളറാകുന്നത് വരെ 10-15 മിനിറ്റ് ആയപ്പോഴേക്കും സവാള എണ്ണയിൽ കിടന്ന് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. സവാള എണ്ണയിൽ കിടന്ന് വഴന്നു വരുന്ന നേരം കൊണ്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി എടുക്കാവേ. സവാള വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി പുരട്ടിയെടുത്തിട്ട് 10 മിനിറ്റ് കൂടി നന്നായി സോഫ്റ്റാവാൻ വെച്ചിട്ടുണ്ട്. സവാള നന്നായി വഴന്ന് സോഫ്റ്റായ ശേഷം മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ പീസെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് അടിയിൽ പിടിക്കാതെ ഇളക്കിയെടുക്കാൻ ശ്രദ്ധിക്കണേ. അത് പീസുകളൊന്നും ഉടയാതിരിക്കാനും ശ്രദ്ധിക്കണം. തീ വളരെ കുറച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. എളുപ്പം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. തീ വളരെ കുറച്ച് മാത്രം വയ്ക്കണേ. നന്നായി ഈ സവാളയെല്ലാം ചിക്കൻ പീസിലേക്ക് യോജിച്ച് വരുന്നത് വരെ ഇടവിട്ട് ഇളക്കി കൊടുക്കാവേ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് കേട്ടോ ഈ ചിക്കൻ പുരട്ട് തയ്യാറാക്കിയെടുക്കേണ്ടത്. തീ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എളുപ്പം അടിയിൽ പിടിക്കും. വളരെ കുറച്ച് മാത്രം തീ ഇട്ട് കൊടുക്കുക. ഈ ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ വേണം ഈ ചിക്കൻ പുരട്ട് വെന്ത് കിട്ടാനായിട്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അതിലേക്ക് ആവശ്യത്തിന് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് നന്നായിട്ട് വേവാനായിട്ട് കുറഞ്ഞ തീ ഇട്ട് കൊടുക്കണം. മൂടിയൊന്നും വെക്കേണ്ട, അല്ലാതെ തന്നെ ചിക്കൻ പുരട്ട് നന്നായി 10-15 മിനിറ്റ് ആയപ്പോഴേക്കും ചിക്കനിലെ വെള്ളമെല്ലാം ഊറി ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും, സൈഡിലെല്ലാം തിള വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് ഊറി ഇറങ്ങിയ വെള്ളമാണ് ഇത്. ഒരു തുള്ളി വെള്ളം പോലും വേറെ ചേർത്തിട്ടില്ല. ഇപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് നാടൻ കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാവേ. ഇപ്പോൾ നല്ലൊരു മണം വന്നിട്ടാണെങ്കിൽ വായിൽ അങ്ങ് കപ്പലോടുവാണേ. അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ പുരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ എങ്ങനെയുണ്ട്? നല്ല കിടു ലുക്കല്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും ലൈക്കും ചെയ്യണേ. സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ.